കൺസെപ്ച്വൽ ഫ്രൂട്ട് ആശയപരമായ ഫലം എന്നർത്ഥം വരുന്ന ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് തൈസ ഫ്രാങ്ക് ആണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയിലോട്ട് പോകാം. One evening, a family of four was having their tea. ഒരു ഫാമിലിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു വൈകുന്നേരം അവർ ചായ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് അമ്മ, അച്ഛൻ, അവരുടെ രണ്ട് മക്കൾ. ദി ഫാദർ ടോൾഡ് ദം അബൌട്ട് എ സൈറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ് വർ ദേ കുഡ് ക്രിയേറ്റ് ഹോൾ സ്ട്രീറ്റ്സ്. അപ്പോൾ അതിലെ അച്ഛൻ അവരോട് പറയുകയാണ്, ഒരു സൈറ്റിനെ പറ്റിയാണ് പറയുന്നത്, ഇൻ്റർനെറ്റിൽ ഒരു സൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു സ്ട്രീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റോ വീടോ എന്തോ ആയിക്കോട്ടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വീട് ആർക്കും ക്രിയേറ്റ് ചെയ്യാം, കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗെയിമുണ്ട്, മൈൻഡ് ക്രാഫ്റ്റ്, പലരും കളിക്കുന്ന ഒരു ഗെയിമാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഇഷ്ടമുള്ള രീതിയിൽ വീടുകൾ ഉണ്ടാക്കാം, അത് ഡെക്കറേറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള കല്ലുകൾ യൂസ് ചെയ്തിട്ട് വീടുണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള അത്രയും റൂംസ് അതിൽ വെക്കാം. അത് ചെറിയ കുട്ടികളും വലിയ ആൾക്കാരൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും പറയുന്നത്. ഇത് ഗെയിമല്ല എന്ന് മാത്രം, ഒരു സൈറ്റാണ് ഇൻ്റർനെറ്റിൽ. അതുപോലെ അങ്ങനത്തെ ഒരു സൈറ്റിനെ പറ്റിയാണ് ഇവിടെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. His wife and the 11-year-old son did not show any enthusiasm. അപ്പോൾ ഇതിനോടൊരു ഇൻട്രസ്റ്റും അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ അയാളുടെ 11 വയസ്സുള്ള കുട്ടിയോ കാണിച്ചില്ല. They ate their pasta and vegetables. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാസ്തയും വെജിറ്റബിൾസും അവർ കഴിച്ചു. His wife left them for the garden. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്ത് ചെയ്തു, അവളുടെ പണിക്ക് പോയി, ഗാർഡനിലേക്ക് പോയി. Only his 16-year-old daughter Greta was interested in the site. She was a differently abled girl who studied in a special school. Appa 16 vayassulla ayalde magal maathrana adil oru interest kaanichathu. Appa namukku idinu manasilakkam, moothathu ee magalaanu 16 vayassu, adinu thaayeyaanu aa aankutti 11 vayassullathu. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗ്രീറ്റ ഇസ് എ ഡിഫറൻ്റ്ലി എബിൾഡ് ഗേൾ. വാട്ട് ഈസ് ഡിഫറൻ്റ്ലി എബിൾഡ് ഗേൾ? എന്താണ് ഡിഫറൻ്റ്ലി എബിൾഡ് ഗേൾ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ പ്രായത്തിനുള്ള ആ ഒരു ബുദ്ധി അവൾക്കില്ല, അതിന് പിന്നിലാണ് അവൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൾ പഠിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലാണ്. അങ്ങനത്തെ അത്തരം കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിലായിരിക്കും, അവർക്ക് സ്പെഷ്യൽ സ്കൂൾ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. ദി ഫാദർ ടുക്ക് ഹർ ടു ദ കമ്പ്യൂട്ടർ. അച്ഛൻ അവളെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഇരുത്തി. ഗ്രീറ്റ സാറ്റ് ഓൺ എ ചെയർ ബിസൈഡ് ഹിം. ഷി കുഡ് ടൈപ്പ് വെരി സ്ലോലി ആൻഡ് ഷി വാസ് എക്സ്പെക്ട് ടു ഗെറ്റ് എ വേർഡ് പ്രോസസ്സിംഗ് ജോബ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അവൾ അച്ഛൻ്റെ അടുത്തിരുന്നു. അങ്ങനെ അവളെന്താ, ഭയങ്കര സ്ലോ ആണ് അവൾ ടൈപ്പ് ചെയ്യാൻ, എങ്കിൽ പോലും ഭാവിയിൽ ഒരു വേർഡ് പ്രോസസ്സിംഗ് ജോബ്, അതായത് ടൈപ്പൊക്കെ ചെയ്യുന്ന ആ ഒരു ജോബ് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദി ഫാദർ ടോൾഡ് ഹിസ് ഡോട്ടർ ദാറ്റ് ഹി വുഡ് ക്രിയേറ്റ് എ ഹൗസ് ഫോർ ഹർ. അപ്പം അച്ഛൻ മകളോട് പറയാണ് അദ്ദേഹത്തിന് ഒരു അവൾക്ക് വേണ്ടി ഒരു വീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹി ടൈപ്ഡ് ആൻഡ് ക്രിയേറ്റഡ് എ സ്ട്രീറ്റ് കോൾഡ് ഗ്രീറ്റാസ് സ്ട്രീറ്റ്. അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ട് ഗ്രീറ്റാസ് സ്ട്രീറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് എ ഹൗസ് കോൾഡ് ഗ്രീറ്റാസ് ഹൗസ് ഓൺ ദ കമ്പ്യൂട്ടർ. അവൾക്ക് വേണ്ടി ഒരു വീടും ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിന് ഗ്രീറ്റാസ് ഹൗസ് എന്ന് പേരും കൊടുത്തു. ഷി തൻ ആസ്ക്ഡ് ഫോർ എ ബൗൾ ഓഫ് പീച്ചേഴ്സ് ഇൻ ഈച്ച് റൂം. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അച്ഛനോട് ചോദിച്ചു എല്ലാ റൂമിലും ഒരു ബൗളിൽ, ഒരു പാത്രത്തിൽ പീച്ചേഴ്സ് വേണമെന്ന് പറഞ്ഞു. ദി ഫാദർ ടൈപ്ഡ് ദ പീച്ചേഴ്സ് ഓൺ ബ്ലൂ ബൗൾസ്. അപ്പം ബ്ലൂ കളറിലുള്ള ആ ബൗളിൽ പീച്ചേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഹി കൺസ്ട്രക്റ്റഡ് എ കിച്ചൺ, എ ബെഡ്റൂം വിത്ത് 11 വിൻഡോസ് ആൻഡ് വൈറ്റ് കർട്ടൻസ് ആൻഡ് ടൈപ്ഡ് ദ നെയിം പീച്ചേഴ്സ് ഓൺ ദി കമ്പ്യൂട്ടർ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കിച്ചണും ബെഡ്റൂമും അതുപോലെ തന്നെ അവളുടെ ഇഷ്ടപ്രകാരം 11 വിൻഡോസ്, 11 വിൻഡോ ജനലുകളും വൈറ്റ് കർട്ടനും ഒക്കെ
അച്ഛൻ ക്രിയേറ്റ് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുത്തു. താൻ നമ്മൾ പറഞ്ഞിരുന്നു പീച്ചസ് അവൾ വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പീച്ചസ് ടൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. വൻ ക്രിയേറ്റ ക്ലിക്ക്ഡ് ദ ബൗൾ, ദ നെയിംസ് അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ. But she was disappointed that only the names and not real peaches appear in the bowls. But Greta bowl click cheyda peaches varunna acham parnu angana avu bowl click cheyidappa peaches vannu. But endha sambhavam avulukku vashman thoni karan endha original aitulla peaches ellallo avade vannathu verde oru peru koduthu peru vannu nu vechittu adu original alla adu virtual aanallo. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്കതിൽ വിഷമം തോന്നി. അവളുടെ ഉള്ളിൽ തന്നെ തോന്നി ഒരു വിർച്വൽ വേൾഡ് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. ഗ്രീറ്റ ബിക്കെയിം ടയേർഡ് ഓഫ് ക്ലിക്കിംഗ് ദ നെയിം ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെന്റ് ഔട്ട് ടു ദ ഗാർഡൻ ടു ഹെൽപ്പ് ഹെർ മദർ. ലാസ്റ്റ് അവൾക്ക് തന്നെ മടുപ്പായി, അവൾ ടയേർഡായി. അങ്ങനെ അവൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി പുറത്തു പോയി. ഗ്രീറ്റ വുഡ് നെവർ ഹാവ് എ ഹൗസ് ഓഫ് ഹെർ ഓൺ. അപ്പം ഇനി അച്ഛൻ വിചാരിക്കുന്ന ഭാഗമാണ്. അച്ഛനപ്പോൾ വിചാരിക്കുകയാണ് അവൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവില്ല. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ഷീ ഈസ് എ ഡിഫറെൻ്റ്ലി എബിൾഡ് ഗേൾ. അപ്പോൾ അവൾ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് അവൾ പഠിക്കുന്നത് പറഞ്ഞു. അവരെ കൂടെ ആയിരിക്കും അവൾ താമസിക്കുകയൊക്കെ ചെയ്യുക. അത്തരം കുട്ടികളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ അവൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടാവില്ല. അവൾക്കങ്ങനെ ചൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ. ഷീ വുഡ് ഓൺലി ലിവ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഡിഫറെൻ്റ്ലി എബിൾഡ് പീപ്പിൾ. അപ്പോൾ അത്തരം കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലായിരിക്കും അവൾക്ക് ഇനി ഭാവിയിൽ ജീവിക്കാൻ കഴിയുക. അപ്പോൾ ദ ഫാദർ ഹോപ്ഡ് ദാറ്റ് ദിസ് ഹൗസ് വുഡ് ബി ലാർജ് ആൻഡ് വുഡ് ഹാവ് വൈറ്റ് കർട്ടൻസ് ആസ് വെൽ ആസ് റിയൽ ഫ്രൂട്ട്സ് ടു ബി പുട്ട് ഇൻ ബൗൾസ്. ഒരു അച്ഛൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഭാവിയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ വിശ്വാസമാണ് കാണിക്കുന്നത് ഭാവിയിൽ അവൾക്ക് നല്ല ഒരു വീട് കിട്ടട്ടെ എന്നും അവളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള വീട് കിട്ടട്ടെ. അതായത് ഇത്തരം കുട്ടികളുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവിടെ നല്ല സുഖമാവട്ടെ എന്നും അവിടെ അവളുടെ ആഗ്രഹം പോലെ തന്നെ വൈറ്റ് കർട്ടൻസ് ആവട്ടെ എന്നും മാത്രമല്ല ബൗളിൽ ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു, ബൗളിൽ ഫ്രൂട്ട്സൊക്കെ ഉള്ളതായിരിക്കട്ടെ എന്നും അച്ഛൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആവട്ടെ എന്നുള്ള ഒരു അച്ഛൻ്റെ ഒരു ആഗ്രഹവും തൻ്റെ മകളോടുള്ള കരുതലുമാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത്. അപ്പം ഈ ചാപ്റ്ററിൻ്റെ വളരെ ഷോർട്ടാക്കിയിട്ടുള്ളൊരു സമ്മറിയാണ് പറഞ്ഞത്. താങ്ക് യു.